السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامي كمليا قرآن برنم 242. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح، وكان الله على كل شيء مقتدرا. صدق الله العظيم. സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെ വചനമാണിത്. ഐഹിക ജീവിതത്തെക്കുറിച്ചുള്ള ഉപമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിക്കുന്നത്. അല്ലാഹു പറയുന്നു, വളരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൻ്റെ ഉപമ അവർക്ക് നബിയെ അങ്ങ് വിവരിച്ചു കൊടുക്കുക. അതേതുപോലെയാണ് കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്തു നിന്ന് ഇറക്കിയ മഴ പോലെയാണത്. ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് മഴ ഇറങ്ങിയാൽ പിന്നീട് ആ മഴ നിമിത്തം ഭൂമിയിലുണ്ടാകുന്ന പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹു പറയുന്നു, ഫഹ്തലത ബിഹി നബാതുൽ അർളി ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്. എന്നിട്ട് അതുമൂലം ഭൂമിയിലെ സസ്യലതാദികൾ ഇടതിങ്ങി വളരുന്നു ആ മഴ നിമിത്തം. അങ്ങനെ അത് കാറ്റുകൾ പാറ്റിക്കളയുന്ന തുരുമ്പായി തീരുന്നു. വക്കാനല്ലാഹു അലാ കുല്ലി ശൈഇം മുഖത്തതിറ, അല്ലാഹു എല്ലാ കാര്യത്തിനും ശക്തിയുള്ളവനാകുന്നു. ആകാശലോകത്ത് നിന്നാണ് അല്ലാഹു മഴ വർഷിപ്പിക്കുന്നത്. മേഘങ്ങൾ, കാർമേഘങ്ങൾ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു. ആ കാർമേഘങ്ങളിലൂടെ മഴ വർഷിക്കുന്നു. ലോകസമൂഹത്തിന് മുഴുവനും റബ്ബിൻ്റെ അനുഗ്രഹമായി, അല്ലാഹുവിൻ്റെ കാരുണ്യമായി അല്ലാഹു ഭൂലോകത്ത് മഴ ഇറക്കുകയാണ്. മഴ അല്ലാഹുവിൻ്റെ അതിമഹത്തായ റഹ്മത്ത് തന്നെയാണ്. മനുഷ്യന് വായു പോലെ, ശ്വസിക്കാൻ വായു ആവശ്യമായതുപോലെ കുടിക്കാൻ വെള്ളം ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു അവിഭാജ്യ ഘടകമാണ്. അവരവശ്യ വസ്തുവാണെന്നതിൽ സംശയമില്ല. അള്ളാഹു ആ മഴ ഇറക്കുന്നു. ആ മഴ നിമിത്തമാണ് ഭൂമിയിൽ സസ്യലതാദികൾ മുളക്കുന്നതും പിന്നീട് അതൊക്കെ മുളച്ച് പച്ചപിടിച്ചതിന് ശേഷം ഒരു വേള അത് തുരുമ്പായി അത് മാറിത്തീരുകയും ചെയ്യുന്ന അവസ്ഥ, അതും അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, വൽ മാലു വൽ ബനൂന സീനതുൽ ഹയാത്തി ദുനിയ والباقيات الصالحات خير عند ربك ثوابا وخير املا. ധനവും സന്താനവും സന്താനങ്ങളും ഒക്കെ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. അതേസമയം എന്നും അവശേഷിക്കുന്ന സൽക്കാര്യങ്ങൾ താങ്കളുടെ രക്ഷിതാവിങ്കൽ ഏറ്റവും ഉത്തമമായ പ്രതിഫലമുള്ളതും നല്ല പ്രത്യാശക്ക് വക നൽകുന്നതുമാണ്. അൽ മാലുവൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ എന്നാണ് അള്ളാഹു പ്രയോഗിക്കുന്നത്. ധനവും സമ്പാദ്യവും, ധനവും അതുപോലെ സന്താനങ്ങളും ഒക്കെ ഐഹിക ലോകത്തിൻ്റെ അലങ്കാരം തന്നെയാണ്. പക്ഷേ ആ അലങ്കാരത്തിൽ ആകൃഷ്ടനായി എല്ലാം അത് തന്നെയുള്ളൂ അലങ്കാരം. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അലങ്കാരമില്ല, പിന്നീട് അങ്ങോട്ട് ജീവിതമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ നൈമിഷികമായ സുഖലോകത്ത് കഴിഞ്ഞുകൂടുന്നവൻ വളരെ മൂഢനാണെന്നും, അതേസമയത്ത് നാളെ ആഹിറമാകുന്ന ലോകമുണ്ട്, ആ ലോകത്ത് ഇന്നും സുഭിക്ഷമായ ജീവിതത്തിന് സന്തോഷകരമായ ആനന്ദകരമായ അലങ്കാരമുള്ള ജീവിതം ലഭ്യമാകാൻ ഈ ഇഹലോകത്ത് അള്ളാഹു നൽകുന്ന ഞാമത്തുകൾ ആസ്വദിക്കുകയും പടച്ച റബിനെ നന്ദി രേഖപ്പെടുത്തുകയും അതോടൊപ്പം ബാഖിയാത്തു സാലിഹാത്തുകളാകുന്ന സൽക്കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന നിമിത്തം അത് വളരെയധികം പ്രതിഫലാർഹമാണ്. അത് മാത്രമാണ് നാളെ ഏറ്റവും അലങ്കാരമുള്ള ജീവിതത്തിനും ഏറ്റവും സന്തോഷകരമായ ജീവിതത്തിനും ഉപകരിക്കുന്നത് അത് മാത്രവുമാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ ആയത്തിലൂടെ അള്ളാഹു തആല നമുക്ക് വിരിച്ചു തരുന്നത്. സ്വത്തുക്കളിലും സന്താനങ്ങളിലും അഹങ്കരിച്ച് സത്യത്തെ ധിക്കരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് വന്നുഭവിച്ച യുഗത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു തആല നമ്മോട് ഓതി തന്നത്.
അത് ഉണർത്തിയതിനു ശേഷം ഐഹിക ജീവിതത്തിൻ്റെ പൊതുസ്വഭാവം അള്ളാഹു വിവരിക്കുകയാണ്. ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു, അത് നിമിത്തം ഭൂമിയിൽ ധാരാളം സസ്യങ്ങൾ മുളച്ചു പൊങ്ങുകയും പൂവും കായും നിറഞ്ഞു നിൽക്കുന്ന അത്യധികം സന്തോഷകരവും ആനന്ദകരവുമായ ഒരു അവസ്ഥ സംജാതമാവുകയും പിന്നീടതെല്ലാം ഉണങ്ങി നുറുങ്ങി കാറ്റിൽ പാറിപ്പറന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇഹലോകത്തിനുള്ളത്. ആദ്യം പളപളപ്പുള്ള സന്തോഷമുള്ള ആനന്ദമുള്ള അലങ്കാരമുള്ള ഒരവസ്ഥ കാണും. അധികം വൈകാതെ അതെല്ലാം അസ്തമിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഭൂലോകത്ത് സംജാതമാകുന്നതെങ്കിൽ. അതേസമയം ശാശ്വതമായ നിലനിൽപ്പില്ല, ശാശ്വതമായ നിലനിൽപ്പ് ആഹ്രമാകുന്ന ലോകത്ത് മാത്രമാണെന്നും ആ ശാശ്വതമായ നിലനിൽപ്പുള്ള ആ ലോകത്ത് സന്തോഷകരമായ ആനന്ദകരമായ ഒരു ജീവിതം കരഗതമാകാൻ ഇഹലോകത്ത് സാലിഹായ അമലുകൾ ധാരാളം വർദ്ധിപ്പിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അറിയിക്കുകയാണ്. അൽബാഖിയാത്തു സാലിഹാത്ത് എന്നതിൻ്റെ ഒരുപാട് മഹത്തമായ വ്യാഖ്യാനങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇമാം റാസി നാല് അഭിപ്രായങ്ങൾ യഥാർത്ഥത്തിൽ അൽബാഖിയാത്തു സാലിഹാത്ത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണുന്നു, അഞ്ചു നേരത്തെ നമസ്കാരങ്ങളാണ് ആ ബാഖിയാത്തു സാലിഹാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നു, പരലോകത്ത് അവശേഷിക്കുന്ന മുഴുവൻ നല്ല വാക്കുകളും പ്രവൃത്തികളും ഒക്കെയാണ് ഈ അൽ ബാഖിയാത്തു സാലിഹാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം തബരി, ഇമാം ഖുർത്തബി തുടങ്ങിയവരൊക്കെ ഈ അഭിപ്രായക്കാരാണ്. ഒരു ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി കാണാം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇതാണ് അൽ ബാഖിയാത്തു സാലിഹാത്ത്, എന്നും ശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെ പ്രീതി ഉദ്ദേശിച്ച് ചെയ്യപ്പെട്ട എല്ലാ കാര്യവും എന്നാണ് അതിൻ്റെ താല്പര്യമെന്ന് ഇമാം ഖതാദ റളിയല്ലാഹു തആല അൻഹു പ്രസ്താവിച്ചതായി റൂഹുൽ മഅാനിയിലും നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഹദീറുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മിഅ്റാജിന്റെ രാത്രിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് ഇത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റ് സ്വർഗം, ആ സ്വർഗം വളരെ ഫലഭൂയിഷ്ഠയുള്ള പ്രദേശമാണ്. സസ്യ ധാരാളം കൃഷിക്ക് ഇറക്കാൻ പറ്റുന്ന നല്ല മണ്ണാണ് സ്വർഗത്തിന്റെ മണ്ണ്. ആ സ്വർഗത്തിലേക്കുള്ള മണ്ണിൽ വിത്തിറക്കുന്നത് ഇഹലോകത്ത് വെച്ചുകൊണ്ടാണെന്നും ആ ധാന്യങ്ങൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നാണ് അതിന്റെ ധാന്യമെന്നും ഈ ധാന്യം ഇവിടെ ധാരാളം വിതച്ചിട്ടുണ്ടെങ്കിൽ നാളാഹ്രമാകുന്ന ലോകത്ത് അതിൻ്റെ കൃഷികൾ കൊയ്തെടുക്കുന്ന നല്ല അതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത് സ്വർഗമാകുന്ന ലോകത്താണെന്നും ഹദീറുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതായി സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ ഇഹലോകത്ത് അനുഭവിക്കുന്ന സുഖങ്ങളൊന്നും അതിനൊന്നും തന്നെ ശാശ്വതമില്ല. അത് മക്കളായാലും അത് സമ്പാദ്യമായാലും ധനങ്ങളായാലും അതൊക്കെ തികച്ചും അലങ്കാരമായി മാത്രമേ കാണേണ്ടതുള്ളൂ. ആ എന്നും നീങ്ങിപ്പോകുന്നതായ അലങ്കാരം, അത് അതേ സമയത്ത് ഒരിക്കലും നീങ്ങാത്ത അലങ്കാരം, ഒരിക്കലും നീങ്ങാത്ത സന്തോഷകരമായ അവസ്ഥ, അത് ആഹ്റമാകുന്ന ലോകത്ത് മാത്രമാണെന്നും അതിന് ഈഹ ലോകത്ത് വെച്ച് ധാരാളം സൽക്കർമ്മങ്ങളും ബാഖിയാത്തു സ്വാലിഹാത്തുകളും ചെയ്യണമെന്നുമാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.